ഹലോ മച്ചമാരെ പാലക്കാട് എംപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബെർണീസ് മൗണ്ടൻ ഡോഗ് എന്ന നായവിഭാഗത്തെക്കുറിച്ചാണ് വിഭാഗത്തെക്കുറിച്ചാണ് സ്വിറ്റ്സർലാൻഡിലെ ബെർണീസ് പർവ്വത നിരകളുടെ താഴ്വാരത്തെ ഗ്രാമങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു നായവിഭാഗമാണ് ഇവർ അതുകൊണ്ടാണ് ഇവയ്ക്ക് ബെർണീസ് മൗണ്ടൻഡോഗ് എന്ന പേര് ലഭിച്ചതും വർക്കിംഗ് ലൈനിൽപ്പെട്ട ഒരു വലിയ സൈസ് നായവിഭാഗമാണ് ഇവർ ഇവയെ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് പർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ഗ്രാമങ്ങളിലെ കർഷകർ തന്നെയാണ് അവരുടെ കന്നുകാലികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ഇഞ്ച് വരെ ഉയരം വയ്ക്കുന്ന ഒരു നായ് വിഭാഗമാണ് ഇവർ ഇവയ്ക്ക് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് കിലോ വരെ ശരീരഭാരമുണ്ടാകുന്നു ഇവയെ പ്രധാനമായും വൈറ്റ് റെഡ് ബ്ലാക്ക് എന്നീ കളറുകൾ ഇടകലർന്നാണ് കാണപ്പെടുന്നത് ഇവർ ഒരു ഡബിൾ കോട്ട് ബ്രീഡാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഗ്രൂമിങ്ങും ഇവയ്ക്ക് അത്യാവശ്യമാണ് ഇനി ഇവയുടെ ലിറ്റർ സൈസ് നോക്കുകയാണെങ്കിൽ അത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് കുട്ടികളെ വരെയാണ് ഒരു ലിറ്ററിൽ ഇവയ്ക്ക് കിട്ടുന്നത് ഇവയുടെ ആയുർദൈർഘ്യം വരുന്നത് ഏകദേശം ഏഴ് മുതൽ എട്ട് വർഷം വരെയാണ് ഇവർ ഒരു വർക്കിംഗ് ഡോഗാണ് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റുകളിലും സ്ഥലപരിമിതമായ സ്ഥലങ്ങളിലൊന്നും ഇവയെ വളർത്തുന്നത് നല്ലതല്ല ഇവയെ വളർത്തുമ്പോൾ വലിയൊരു കോമ്പൗണ്ട് അത്യാവശ്യമാണ് ഇവയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ യജമാനരോടും ഫാമിലിയോടും വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരു നായവിഭാഗമാണ് ഇവർ വളരെ അഗ്രഷനുള്ള കാവലിനു മാത്രം വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു ബ്രീഡ് എന്ന നിലയിലാണെങ്കിൽ ഇവ നിങ്ങൾക്ക് അനുയോജ്യമല്ല ഗോൾഡൻ ടെവലിനെ പോലെയും ലാബർഡോറിനെ പോലെയും ഒരു ഫാമിലി ഡോഗാണ് ഇവരും വളരെ ബുദ്ധിശക്തിയുള്ള ഈ നായവിഭാഗത്തെ വീട്ടിൽ ഫാമിലിയിൽ ഒരു പെറ്റ് എന്ന നിലയിലാണ് വളർത്താൻ കഴിയുക ഇന്ത്യയിൽ ഇവയുടെ സാന്നിധ്യം അത്രയൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ബെർണീസ് മൗണ്ടൻ ഡോഗ് എന്ന നായ് വിഭാഗത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇവയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക വീണ്ടും പുതിയൊരു ബ്രീഡുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ